ബിങ്കോ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇരിക്കുന്നു ഗൈസ്. ഡി ജി മാസത്തിനുള്ളിൽ നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം എന്തായിരിക്കും ഈ ബിങ്കോയുടെ അവസ്ഥ. അല്ലെങ്കിൽ ഗൈസ് ബിങ്കോ മേടിക്കാൻ പോയപ്പോഴത്തേനെ ഇതുകൂട്ടൻ്റെ ഭാഗം ഒരു ചെറിയ ഗിഫ്റ്റ് കേട്ടോ. ഞാൻ ബിങ്കോ മേടിക്കുമ്പോൾ അവൻ എനിക്കൊരു ഇത് 10 രൂപയുടെ ഇത് മേടിച്ചു അല്ലടാ. എങ്ങനെയുണ്ട് സാധനം കഴിച്ചിട്ട് ഗൈസ് 10 രൂപയ്ക്ക് ഇത് വെറുതെ കേട്ടോ. ഗൈസ് 10 രൂപയ്ക്ക് കിടക്കുന്ന സാധനം കേട്ടോ. 20 രൂപയുടെ ഇത് ചോക്കോബാർ കേരളം ഇതിന് കുറച്ച് വലിപ്പമല്ലേ മേടിച്ചുള്ളൂ. പക്ഷെ 10 രൂപയുടെ നമുക്ക് ലാഭം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടോ കഴിച്ചിട്ട്. ഏഹ് ടേസ്റ്റ് ഉണ്ടോ? 10 രൂപയ്ക്ക് ലാഭമല്ലേ. 20 രൂപയുടെ ഇതിന് കുറച്ചും കൂടെ വലിപ്പം ഉള്ളതേ ഉണ്ട് അല്ലേ. പൊളിയല്ലേ ഗൈസ്. ഒരു രക്ഷയില്ല സാധനം കേട്ടോ. 10 രൂപയ്ക്ക് വെറുത്ത് വെറുത്തിലി വെറുത്തിലി ടേസ്റ്റ് ഗൈസ്. ഇംഗ്ലീഷൊക്കെ പറഞ്ഞുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോണ കേട്ടോ. കൊള്ളാം പൊളിയല്ലോ. ഗൈസ് ബിങ്കോ നമ്മുടെ എന്താ പറഞ്ഞേ പരീക്ഷണത്തിനുള്ള ബിങ്കോ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇരിക്കുന്നു ഗൈസ്. ഡി ജെ കിട്ടും കേട്ടോ. ഇതേ പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും കൂട്ടത്തിൽ കാണുമല്ലോ. ആദ്യമേ കഴിച്ച് തീർന്നതിന് ശേഷം നമ്മൾ കഴിക്കുന്നതും നോക്കി കൊതി പിടിച്ചിരിക്കുന്നതായിട്ട് തന്നെ ഇതാ കേട്ടോ മെൻഷൻ. അപ്പൊ നിങ്ങൾ മെൻഷൻ ചെയ്തു നിങ്ങളുടെ ഫ്രണ്ട്. അപ്പൊ അങ്ങനെ ഫിനിഷ് ചെയ്ത് നമുക്ക് ഇനി പരീക്ഷണത്തിലേക്ക് പോകും ഗൈസ്. ഓ ബൂം ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കിടിലം ഒരു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബിങ്കോ ആണ്. കൂടുതലും പേര് ലേസ് ഇട്ടാണ് ഈ ഒരു പരീക്ഷണം, ഈ ഒരു എക്സ്പെരിമെന്റ് കൂടുതലും പേരും ചെയ്യാനുള്ളത്. നമ്മളിപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്ന ബിങ്കോ ഇട്ടോ. ബിങ്കോയുടെ ഒരു പച്ച ഒരു അല്ലെങ്കിൽ പച്ച മഞ്ഞ ചേർത്തൊരു ജസ്റ്റ് ഇപ്പൊ ചെറിയ പാക്കറ്റ് ആണ്, 10 രൂപയുടെ. അപ്പൊ ഇത് വെച്ചാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഗൈസ് അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഈ ബിങ്കോയുടെ പാക്കറ്റ് നമ്മുടെ വീടിന്റെ പരിസരത്ത് തന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ നമ്മൾ ഇത് കുഴിച്ചിടാൻ പോകണം. കുഴിച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഒരു മന്തോ അല്ലെങ്കിൽ 2 മന്തോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കാം എന്തായിരിക്കും ഈ ബിങ്കോയുടെ അവസ്ഥ. അല്ലെങ്കിൽ ഈ ബിങ്കോയുടെ കവറൊക്കെ ദ്രവിച്ച് കാണുമോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് ദ്രവിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഈ ബിങ്കോ എങ്ങനെ ആയി തീരും, ബിങ്കോ വളിച്ച് കാണുമോ, അല്ലെങ്കിൽ ബിങ്കോക്കകത്ത് എന്തെങ്കിലും പൂപ്പലുണ്ടായോ എന്നൊക്കെയുള്ള ഒരു കിടിലം ഒരു എന്താ പറയുക സർപ്രൈസിങ് വീഡിയോ വേണം നമുക്ക് പറയാം. കാരണം നമ്മൾ പൊട്ടിച്ചേരുമ്പോൾ നമുക്കൊരു സർപ്രൈസ് ആണല്ലോ. ഇത് പൊട്ടിച്ചേരുമ്പോൾ എന്തോ നമ്മൾ അറിയുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി ആണ് എല്ലാവർക്കും. ഗൈസ് അപ്പോൾ അങ്ങനെ ഒരു കിടിലം എക്സ്പെരിമെന്റ് വീഡിയോ ചെയ്യാൻ പോകണം. അപ്പോൾ എൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടി ഇത് കുടിച്ചിട്ട് സമയത്ത് എനിക്ക് ക്യാമറ എടുക്കാൻ ഒരാളില്ല. അപ്പം നമ്മുടെ ചങ്ക് ഇതുവിനെയാണ് വിളിച്ചത്. ഇത് കൊണ്ട് ഇപ്പം വരുന്നത് അവൻ കഴിച്ചോണ്ടിരിക്കും. അവനോട് പറഞ്ഞാണ് കഴിക്കാനല്ല, കഴിക്കാൻ നിൽക്കാനല്ലോ. അപ്പോൾ അവനും കൂടെ മേടിക്കാൻ വന്നേ. അപ്പോൾ ചോറുണ്ട് നമുക്കിത് ഈ എക്സ്പെരിമെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാതെ പറഞ്ഞ്. പക്ഷേ അവൻ എന്നെ ഓൾമോസ്റ്റ് അരിച്ചു ഗൈസ്. അപ്പോൾ അവനിപ്പം കഴിച്ചിട്ട് വരുന്നു എന്നെ ഇപ്പം വിളിച്ച് ആരാ ഇതും ആടാ ഇതോ വൈഫോട് ഉണ്ട് അവിടെ ദേവൂട്ടി ഉണ്ട്. അപ്പോൾ ദേവൂട്ടി ക്യാമറയുടെ മുമ്പിൽ വരാൻ ഇപ്പോൾ ചെറിയ ചമ്മൽ, കാരണം അവിടെ ജോലിയൊക്കെ ചെറുണ്ടെങ്കിൽ മൊത്തത്തിൽ അലമ്പായിട്ടിരിക്കുക ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം നമ്മുടെ ഈ ഒരു പരീക്ഷണം ചെയ്യാൻ വേണ്ടി നമ്മുടെ ജോയിൻ ചെയ്യാൻ നമ്മുടെ സ്വന്തം ചങ്ക് യദു ചങ്ക് ഇപ്പം വരുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കൂടുതലും പേര് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ലേസ് ഇട്ടാണ് ചെയ്യാനുള്ളത്. ലേസ് ആണല്ലോ കുറച്ചും കൂടെ ഫേമസ് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്തേ കേട്ടോ. അപ്പോൾ ലേസ് ഇട്ടാണ് കൂടുതലും പേര് ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വെറൈറ്റിക്ക് വേണ്ടി ബിങ്കോ ആണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ചെയ്ത് കൂടെ ഏറെ മേടിക്കണം, ലേസ് മേടിക്കണം, ബിങ്കോ മേടിക്കണം എന്ന് അവനോട് പറഞ്ഞപ്പം അവൻ പറഞ്ഞ ചേട്ടാ ഈ ഇത് ബിങ്കോ മതി, ബിങ്കോ ആ രസം എന്ന് പറഞ്ഞു. അപ്പം പാക്കറ്റൊക്കെ നോക്കുമ്പോൾ വെച്ചാൽ ബിങ്കോ ഇച്ചിരി ഒരു ഗെറ്റപ്പിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബിങ്കോ ആണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഗൈസ്. അച്ഛന്മാർ അപ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റിന് വേണ്ടി നമ്മുടെ ചങ്ക് ഇത് കൂട്ടം വന്നിട്ട് ഇത് വേണ്ട നമ്മുടെ ബിങ്കോ എടുത്ത് നീ ഞാൻ താമസിച്ചേ. അച്ഛന്മാർ ഞാൻ ഇത് കൊണ്ടുകൊണ്ട് പറഞ്ഞാട്ടോ നമുക്ക് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാം. എനിക്ക് വേണം ഞാൻ രാവിലെ കുറേ ഓട്ടോ കഴിഞ്ഞതിന് ശേഷം ആണ് ഇത് കൊണ്ടുകൂടെ ഒരു കാര്യത്തിനെടുത്ത് പോയത്. അതിന് ശേഷം നമുക്കടാ ഇത് ചെയ്തതിന് ശേഷം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇപ്പം പിന്നെ ചതിച്ച് തന്നെ ചോറുണ്ട് കഴിച്ചില്ലേ നീ അതാ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും പരീക്ഷണത്തിലേക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി പിക്കാസ് ആണ് വേണ്ടത്. നമുക്ക് കുഴി എടുക്കാൻ ഒരു പിക്കാസ് വേണം. പിക്കാസിന് അച്ഛനെ എവിടെ കൊണ്ട് വെച്ചേക്കുന്ന അറിയത്തില്ല കേട്ടോ ഗൈസ്. യെസ് പിക്കാസ് കിട്ടി. പിക്കാസ് അല്ല എല്ലാ വീടിൻ്റെയും പുറവശത്തായിരിക്കും ഇത് കൂട്ടാ. ഓ വികാസത്തിലെ ജാതി കോട്ടാണ് ഇതെന്തോ പിക്കാസ് അല്ലേ ഗൈസ്. ഇതിൻ്റെ പേരെന്തോ പിക്കാസ് എന്നല്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ പിക്കാസുമായിട്ട് പോകണേ. ഇത് പിക്കാസാണ് ഗൈസ്. അപ്പം വാ ഏ കോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് കുഴി ചെറിയ ലേസ് കുഴിച്ചിട്ടാണ് കോട്ട്. അപ്പം മച്ചാന്മാർ ഞങ്ങളുണ്ട് ഇത് ബിങ്കോ കുഴിച്ചിടാൻ വേണ്ടി പിക്കാസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഇവിടെ തന്നെ കുഴിച്ചില്ല അല്ലാതെ നല്ലത് അഴുക്കില്ലാത്തൊരു നല്ല സ്ഥലത്ത് കുഴിച്ചിടണം. അപ്പോൾ ഇവിടെ ആ ഇവിടെ കുഴിച്ചിട്ടാ പോരെ ബിങ്കോ ഗൈസ്. അപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ബിങ്കോ കുഴിച്ചിടാം. ഇവിടെ പോരെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ തന്നെ വീടിൻ്റെ ഇവിടെ കുഴിച്ചിടാം. അതാകുമ്പോൾ നമുക്ക് ഇത് വൃത്തിയുള്ള സ്ഥലമല്ലടാ. വീടിൻ്റെ സൈഡോട്ട് പോകുമ്പോൾ അലക്കുകയും എടുക്കുന്ന സ്ഥലങ്ങളല്ലേ. ഇതാകുമ്പം നമ്മുടെ തൊട്ട് മിറ്റമായതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും സീനില്ല. കുഴിച്ചിടാം. അതെ ഗൈസ്. അപ്പോൾ നമ്മൾ വേണ്ട ചൂസ് ചെയ്തിരിക്കുന്ന സ്ഥലം നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ആട്ടോ. നമുക്ക് വേണ്ടി ഇവിടെ കുഴിച്ചു. നമ്മുടെ തുളസിത്തറയുടെ തൊട്ട് തുളസിത്തറയല്ലേ ഓടുതറ എന്ന് വേണം പറയാം. ഓടിട്ടുള്ള തുളസിയുടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഓടിട്ട് നമ്മുടെ തുളസിത്തറയുടെ തൊട്ട് സൈഡിൽ നമ്മൾ ഇനി ബിങ്കോ കുഴിച്ചിടാൻ പോകുന്നത് ഗൈസ്. നമ്മുടെ പാക്കറ്റ് ഒന്ന് ഭംഗിയായിട്ട് കാണിച്ചാണ്ട് ബിങ്കോയെ പൊട്ടിച്ചിടുന്നില്ല. ഞങ്ങൾ വേറെ ഒരു ഉടായ്പോരുടെയും കാണിച്ചാൽ ഫ്രഷ് പാക്കറ്റ് ആട്ടോ. നമുക്കിനി കുഴിച്ചിടാം. ഗൈസ് ക്യാമറ കൊണ്ടു ഇങ്ങോട്ട് ക്യാമറ കൊണ്ട് പോകും. ഗൈസ് കണ്ടല്ലോ നമുക്കിനി ഇത്രയും പോടാ കൂട്ടാ ഇത്രയും പോരെ മതി. ഗൈസ് നമുക്ക് എന്നൊരു കല്ല് വെക്കാൻ കിട്ടും. ഉച്ചതിന് ശേഷം നമുക്കിനി മണ്ണിട്ട് മൂടിക്കൊടുക്കും. യോ പ്രസിദ്ധ പോയാൽ
ഗൈസ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് നമ്മുടെ എന്താ ബിങ്കോ നമ്മൾ നല്ല സേഫ്റ്റിയായിട്ട് സേഫായിട്ട് നമ്മൾ എന്തോ അല്ലേ മൂടി ഇട്ടേക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എന്തോ റിസൾട്ട് നമ്മുടെ വേണ്ട വൈഫുണ്ട് ജനൽ വഴി എത്തി നോക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇത് കൂടെ ഉടനെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു റിസൾട്ട് നോക്കുന്ന പറഞ്ഞാൽ വൺ മന്ത് അല്ല ഒരു മാസം കൂടെ, ഒരു മാസത്തിന് ശേഷം നമ്മൾ ഈ ബിങ്കോ ഇവിടുന്ന് എടുത്ത് നോക്കും. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ? അപ്പോൾ നമ്മുടെ ലേസ് വെച്ചാണ് ഒരുപാട് പേര് ഈ പരീക്ഷണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെറൈറ്റിക്ക് വേണ്ടി ബിങ്കോ ചൂസ് ചെയ്ത കേട്ടോ. അപ്പോൾ ബിങ്കോ ആണ് നമ്മൾ കുടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കൂട്ടോ, അവിടെ ഒരു മാസത്തിന് ശേഷം നമ്മുടെ ഈ ബിങ്കോ പുറത്തെടുക്കുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു അവസ്ഥ? നീ പറ അതെ പോയിന്റ് ആണ്, കേക്കെ പറ കാറ്റെല്ലാം പോയി. ആ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചു, ഇവൻ പറഞ്ഞ കറക്റ്റ് ആണ്. നിങ്ങൾ അടുത്ത സെക്കൻഡ് വീഡിയോ ഇത് ഇത് നമ്മൾ അവിടെ നിന്ന് കുഴിയിൽ നിന്ന് എടുത്തതിന് ശേഷമുള്ള വീഡിയോക്ക് അത് അതിൻ്റെ അവസ്ഥ നമ്മൾ കാണത്തില്ല. അപ്പൊ ഇവൻ പറഞ്ഞ പോലെ സംഭവിക്കുമോ നമുക്ക് നോക്കിയോ നോക്കാം കേട്ടോ. അപ്പൊ ഇത് കൂടെ പറയാം, എന്ത് വരയ്ക്കാം? കാറ്റ് പോയി, ഉറുമ്പ് കയറുമോ? ഗൈസ് ഉറുമ്പ് കയറുന്നാണ് ഇവൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല, കാരണം പ്ലാസ്റ്റിക് ആണല്ലോ, പ്ലാസ്റ്റിക് ആണല്ലോ. അപ്പം പ്ലാസ്റ്റിക്കിനകത്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ അത് ഉറുമ്പ് കയറുന്നതിന് എയർ ടൈറ്റ് ആണ്. അപ്പം കയറുമെന്നാണ് നീ പറഞ്ഞത്. അപ്പം ഗൈസ് നോക്കണം, ഉറുമ്പ് കയറുമെന്നാണ് ഇവൻ പറഞ്ഞത്. ഉറുമ്പ് കയറുവാണെങ്കിൽ നിനക്ക് ഞാൻ ഒരു ബിങ്കോ കൂടെ അങ്ങോട്ട് മേടിച്ചിട്ട് ഗൈസ് ഒരു ബിങ്കോ അവൻ ഞാൻ സ്പോർട്സ് ചെയ്തേക്കോട്ടോ. അതെ അതെ, നമ്മൾ 10 രൂപയുടെ കളികൾ വെച്ചാൽ മതി. അപ്പം ഗൈസ് നമ്മുടെ ഈ ഒരു ബിങ്കോ എക്സ്പെരിമെന്റ് വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ബിഗ്ലോർ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ബെല്ലൈക്കൻ എന്ത് വേണം പറയണം, നമ്മുടെ ആ ഒരു ബെൽ ബട്ടണൊക്കെ ഒന്ന് അടിച്ചു പൊട്ടി ചെയ്യണം. ഗൈസ് ബെൽ ബട്ടണൊക്കെ ഓൾ കൊടുക്കണം, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. നല്ലൊരു റിസൾട്ടുമായിട്ട് നമുക്ക് കാണുന്ന നമ്പറേ. ഗുഡ് ബൈ, ടാറ്റാ.